ഉൾപ്പെടുത്തി പ്രധാനമായും ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന ടേം ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസിനെ എങ്ങനെയാണ് വിഭാഗീകരണം നടത്തിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ഈ ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതാണ് കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ കണ്ടത്. വാട്ട് ഈസ് ഫിസിക്കൽ ഫിറ്റ്നസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സെക്കൻഡ് വൺ പെർഫോമൻസ് ബേസ്ഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഓർ സ്കിൽ റിലേറ്റഡ് ഓർ സിംപ്ലി മോട്ടോർ ഫിറ്റ്നസ് ആൻഡ് ദ കമ്പോണൻസ് റിലേറ്റഡ് ടു ബോത്ത് ദീസ് കാറ്റഗറീസ് ഓൾസോ വി എക്സ്പ്ലൈൻഡ്. ദ ഫസ്റ്റ് കാറ്റഗറി ഇൻവോൾവ്സ് 5 ആൻഡ് ദ സെക്കൻഡ് 7. ദ എൻഡ്യൂറൻസ് ദർ വി ക്യാൻ കൺസിഡർ ആസ് ദി കോമൺ ഫാക്ടർ ബോത്ത് ഇൻ കേസസ്. ദെൻ 5 പ്ലസ് 6 ടോട്ടലി 11 കമ്പോണൻസ് വി എക്സ്പ്ലൈൻഡ്. ടുഡേ വി പ്ലാൻ ടു ഡിസ്കസ് അബൌട്ട് ദി ഡിഫറെന്റ് മെത്തേഡ്സ് വിച്ച് വിൽ ഇംപ്രൂവ് ദി ഫിസിക്കൽ ഫിറ്റ്നസ് ഓർ സിംപിളി ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഏണിംഗ് മെത്തേഡ്സ്, അച്ചീവിംഗ് മെത്തേഡ്സ് ഓർ ഇൻ അതർ വേഡ്സ് ദി ആക്ടിവിറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ ഫിറ്റ്നസ്. സം ആക്ടിവിറ്റീസ് വൺ ബൈ വൺ ലെറ്റസ് ഡിസ്കസ്. ദ പ്രസന്റേഷൻ ഈസ് ഓൾസോ ലെറ്റസ് അറേഞ്ച് ഹിയർ. യെസ്, ദ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആർ അവൈലബിൾ ദർ ടു ഇംപ്രൂവ് ഓർ ഡെവലപ്പ് ഫിസിക്കൽ ഫിറ്റ്നസ്. വൺ ബൈ വൺ ലെറ്റസ് കൺസിഡർ. ഓൺ ദി ബേസിസ് ഓഫ് ദി ഇൻഡിവിജ്വൽ നീഡ് ആൻഡ് റിക്വയർമെന്റ് ഡിഫറെന്റ് മെത്തേഡ്സ് ആർ അവൈലബിൾ ദർ ഓർ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് എക്സസൈസ് ആർ available which can develop the physical fitness or simply depend upon the interest of the individual they can chalk out different methods which provide the opportunity to develop their physical fitness oro aalugaldeyum taatparyathinu anusrathamayi physical fitness improve cheyavuna vivida tarathilulla എക്സർസൈസുകൾ, വ്യായാമ മുറകൾ അവൈലബിൾ ആണ്. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. ഉദാഹരണമായി ജോഗിംഗ്, റണ്ണിംഗ്, ഫ്രീ ഹാൻഡ് എക്സസൈസസ്, യോഗ, എയറോബിക്സ്, വെയ്റ്റ് ട്രെയിനിങ്, ഇതൊക്കെ ഒരു കോമൺ മാൻ ക്യാൻ മേക്ക് യൂസ് ദ ഫെസിലിറ്റീസ് ലൈക്ക് ജോഗിങ്, റണ്ണിങ്, ഫ്രീ ഹാൻഡ് എക്സസൈസ്, യോഗ, എയറോബിക്സ്, വെയ്റ്റ് ട്രെയിനിങ് ആൻഡ് ലൈക്ക്. ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അനവധിയുണ്ട്. ഇത് ഓരോന്നും നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് തരുന്നത്. ഓരോ എക്സസൈസുകളും അതിനോട് തന്നെ ഒന്നോ മറ്റൊന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്കുള്ള റിസോഴ്സ് എത്രമാത്രം അവൈലബിൾ ആണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലൊന്നോ ഒന്നിലധികമോ ഉള്ള മെത്തേഡ്സ്, ഇത് കോമ്പിനേഷൻ മെത്തേഡ്സോ അതല്ലെങ്കിൽ ഓരോ മെത്തേഡ്സോ ഉപയോഗിച്ച് ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പം ശരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് അർത്ഥം. കമ്പോണൻസ് നമ്മൾ കണ്ടു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ മസ്കുലർ എൻഡ്യൂറൻസ്,
നമ്മുടെ കാർഡിയോളജിയുമായി ബന്ധപ്പെടുത്തി, മസ്കുലർ സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു സംവിധാനം. നെയ്റോ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്ന സംവിധാനം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ഏത് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുക. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ചില മെത്തേഡ്സ്, എയറോബിക് അൺഎയറോബിക് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു. എയറോബിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിതമിക് ആണ്, കണ്ടിന്യൂസ് മാനറിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതെല്ലാം ഫിസിക്കൽ ഫിറ്റ്നസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ്. ബോത്ത് എയറോബിക് ആൻഡ് അനോറോബിക് എക്സസൈസസ് ആർ എഫക്റ്റീവ് ഇൻ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ് ആണ് എയറോബിക് അൺഎയറോബിക് മെത്തേഡ്സ് എല്ലാം, എക്സസൈസുകളെല്ലാം. അപ്പം ഉദാഹരണമായിട്ട് എയറോബിക് എക്സസൈസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ സൈക്ലിംഗ്, ദെൻ എയറോബിക് എക്സസൈസസ്, അപ്പം ഡാൻസ് നമ്മൾ കണ്ടതാണ്. എയറോബിക് ഡാൻസ് നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ളതാണ്. ജോഗിങ്, റണ്ണിങ്, റോപ്പ് ജമ്പിങ്, സ്പോർട്സ് ഗെയിംസ്, സ്വിമ്മിങ്, അതുപോലെ തന്നെ മറ്റ് വാട്ടർ സ്പോർട്സ്, വാക്കിംഗ് ഓൺ എക്സസൈസ് മെഷീൻസ്, ഇതെല്ലാം എയറോബിക് എക്സസൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അൺഎയറോബിക് എക്സസൈസുകളാണ് ഫാട്ട്ലക്ക്, ഫാട്ട്ലക്ക് എന്താന്ന് ഇന്ന് തന്നെ നമ്മൾ വിശദീകരിക്കും. ഇന്റർവെൽ ഡാൻസ്, ഇന്റർവെൽ ട്രെയിനിങ്, വെയ്റ്റ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് വിത്ത് വെയ്റ്റ്സ്, പുള്ളപ്സ്, പുഷപ്പ്, ഇതുപോലുള്ളതെല്ലാം അൺഎയറോബിക് എക്സസൈസുകളാണ്. അപ്പൊ നമുക്കറിയാം, ഒന്ന് റിതമിക് ആണ്, കണ്ടിന്യൂസ് മാനറിൽ നമ്മൾ ചെയ്യുന്നതാണ്. മറ്റത് നമ്മളതല്ല, വിത്തൗട്ട് ഓക്സിജൻ എന്നൊരു വാക്ക് നമ്മൾ കണ്ടതാണ്. അപ്പം എയറോബിക് അൺഎയറോബിക് എന്ന് പറയുന്ന എക്സസൈസുകളെ നമ്മൾ രണ്ട് തരത്തിൽ വിഭാഗീകരണം നടത്തിയിരിക്കുന്നു. ബോത്ത് ഓഫ് ദം പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദി ഫിസിക്കൽ കമ്പോണൻസ്, ദാറ്റ് മീൻസ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഇറ്റ്സെൽഫ്. അതുപോലെ ഈ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അനേകം മെത്തേഡുകളുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പേഴ്സൺ, ഡിപ്പെൻഡ് അപ്പോൺ ദി അവൈലബിലിറ്റി ഓഫ് ദി റിസോഴ്സസ്, എ പേഴ്സൺ ക്യാൻ ടേക്ക് എ ഡിസിഷൻ വിച്ച് മെത്തേഡ് ഹി ഓർ ഷി ഹാസ് ടു അഡോപ്റ്റ് ഓർ ചോക്ക് ഔട്ട്. ഏത് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, തിരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അപ്പം എയറോബിക് എക്സസൈസിൽ നമ്മൾ പറഞ്ഞു റണ്ണിങ്, വാക്കിംഗ്, എയറോബിക് ഡാൻസ്, അപ്പൊ അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ കാർഡിയോ വാസ്കുലർ എൻഡ്രൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. റിതമിക്കാണ്, അപ്പം റിപ്പീറ്റിംഗ് മാനറിൽ നമ്മൾ ചെയ്യുന്നതാണ്. കാർഡിയോ വാസ്കുലർ എൻഡ്രൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് അതിലൂടെ കഴിയും. അപ്പൊ അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മളത് ചെയ്യുന്നു. എയറോബിക് എക്സസൈസിന്റെ സമയത്ത് ദ ഹാർട്ട് സപ്ലൈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻസ് ടു ദി സെൽസ് ഓഫ് ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് ദി ബോഡി ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ലോങ് ഡ്യൂറേഷൻ ഫിസിക്കൽ ആക്ടിവിറ്റി. ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജൻ മിക്സ് ചെയ്യുന്ന ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും, കൊണ്ടെത്തിക്കാനായിട്ട് ഈ പറയുന്ന എയറോബിക് എക്സസൈസിന്റെ സമയത്ത് നമുക്ക് കഴിയുന്നു. അങ്ങനെ നമ്മൾ അത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രധാനമായിട്ടും ഉള്ളത് വിവിധ തരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്, ആ എക്സസൈസുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ റിസോഴ്സ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട്, ഒപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എക്സസൈസുകളെ തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്ന എക്സസൈസുകൾക്ക് അനുസൃതമായി നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിന്റെ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മീൻസ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഇറ്റ്സെൽഫ് ഡയറക്ട്ലി ഡെവലപ്സ് ഇല്ലേ. കാർഡിയോ മസ്കുലർ ഡെവലപ്മെന്റ്. അപ്പം അങ്ങനെ വരുന്ന എയറോബിക് എക്സസൈസിലൊക്കെ ഉള്ള സമയത്ത് ചെയ്യുന്ന സമയത്ത് എയറോബിക് ഡാൻസ്, റണ്ണിങ്, സ്വിമ്മിങ്, വാക്കിംഗ്, ജോഗിങ് ഇതുപോലുള്ള മെത്തേഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓക്സിജനേറ്റഡ് ബ്ലഡ്, ദാറ്റ് മീൻസ് ദ പ്യൂരിഫൈഡ് ബ്ലഡ്, വിൽ ഫ്ലോ ടു ദി എൻറ്റയർ ഓർഗൻസ് ഓഫ് എ ഹ്യൂമൻ ബോഡി. ദാറ്റ് വിൽ പ്രൊവൈഡ് അലോങ് വിത്ത് ദീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ദ ന്യൂട്രിയൻസ് ഓൾസോ വിൽ ഫ്ലോ. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിക്കുള്ള രക്തചംക്രമണം, ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് നടക്കുന്നു. അതിലൂടെ
നമുക്കൊരു എനർജി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഓർത്തിരിക്കുക. ഓക്കെ, എക്സസൈസസ് വൺ ബൈ വൺ വി വിൽ ഡിസ്കസ് ഹിയർ. ദ ഫസ്റ്റ് വൺ, കാലിസ്തനിക്സ് എക്സസൈസ്, കാലിസ്തനിക്സ് എക്സസൈസ് ആണ് ഒന്നാമത് നമ്മൾ പറയുക. അതായത് ഫ്രീ ഹാൻഡ് എക്സസൈസസ് പെർഫോം ടു റിതമിക് കൗണ്ടിങ് ഓർ വിതഔട്ട് ഇറ്റ്. കലാത്മകമായി നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആണ് കാലിസ്തനിസ്റ്റിക്സ്. ദേ ക്യാൻ ബി പെർഫോംഡ് ഇൻഡിവിജ്വലി ആസ് വെൽ ആസ് ഇൻ ഗ്രൂപ്പ്സ് അണ്ടർ ലീഡർഷിപ്പ് വിത്ത് ദ പർപ്പസ് ഓഫ് വാമിംഗ് അപ്പ് കണ്ടീഷനിങ്. വാമപ്പ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു കണ്ടീഷനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകളാണ് കാലിസ്തനിസ്റ്റിക്സ് എക്സസൈസുകൾ. ഇത് ഫ്രീ ഹാൻഡ് എക്സസൈസ് ആണ്, അല്ലെങ്കിൽ എക്സസൈസ് വിത്ത് അപ്പാരറ്റസ് ക്യാൻ ബി പെർഫോംഡ് ഫോർ ജനറൽ ബോഡി ഫിറ്റ്നസ്. നമ്മൾ അപ്പാരറ്റസ് ഉപയോഗിച്ച്, ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ചെയ്യാം ജമ്പിങ്, എന്നാന്ന് വിശദീകരിക്കേണ്ടതില്ല, ബെൻഡിങ്, ടേണിങ്, ട്വിസ്റ്റിങ്, സ്ക്വാറ്റിങ്, കേർലിങ്, ഡിപ്പിങ്, ഇതുപോലുള്ള ഓരോ എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ്. ചാടുക, വളയുക, തിരിയുക, ഒടിയുക, അപ്പം അങ്ങനെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വ്യായാമ മുറകളോട് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്ന എക്സസൈസാണിത്. ഇത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാം, വിത്ത് അപ്പാരറ്റസും ചെയ്യാം. നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമ്മൾ പറയുന്നു. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാമിംഗ് അപ്പും കണ്ടീഷനിങ്ങുമാണ്. കണ്ടീഷനിങ്ങുമാണ് എല്ലാ പ്രായപരിധിയിലുള്ള ആളുകൾക്കും ഇത് ചെയ്യാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഭൂരിപക്ഷം എക്സസൈസുകളും എയറോബിക് എക്സസൈസുകളാണ്. നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു റിതമിക്കാണ്. ഈവൻ ദാറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ കൗണ്ടിങ് ഓർ വിത്തൗട്ട് കൗണ്ടിങ് ഇറ്റ്. അപ്പം സാധാരണ ഉള്ള എക്സസൈസുകൾ ആണ് ഒന്നാമത്തെ മെത്തേഡാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മസ്കുലർ സിസ്റ്റം, മസിൽസ് ഓർ മസിൽ ഗ്രൂപ്പ്സ് ബിസൈഡ്സ് അഫക്റ്റിംഗ് അതർ സിസ്റ്റംസ് ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിക്കുള്ള മസിലോ അല്ലെ മസിൽ ഗ്രൂപ്പുകളെയോ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലെ. ജമ്പിങ്, ബെൻഡിങ്, ടേണിങ്, ട്വിസ്റ്റിങ് ഒക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുക. ദീസ് എക്സസൈസ് ക്യാൻ ബി പെർഫോംഡ് ഇൻഡിവിജ്വലി ഓർ ഇൻ ഗ്രൂപ്പ്സ്. ഒറ്റയ്ക്ക് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതാ എക്സസൈസ് ടു ബി പെർഫോംഡ് ഷുഡ് ബി സോ സെലക്റ്റഡ് ദാറ്റ് ഈച്ച് ബോഡി പാർട്ട് ഈസ് എക്സസൈസ് അഡിക്വേറ്റഡ്. അപ്പം എന്ന് ഒരേ തരം എക്സസൈസുകൾ മാത്രമായിട്ട് നമ്മൾ നിൽക്കുകയല്ല, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ കേന്ദ്രീകരിച്ചിട്ടാണോ എക്സസൈസുകൾ, വ്യായാമ മുറകൾ നമുക്ക് അനിവാര്യമായിട്ട് വരിക, അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തണം. ശരീരത്തിൻ്റെ മസിൽസ് അല്ലെങ്കിൽ മസിൽ ഗ്രൂപ്പുകൾ മറ്റ് ശരീരഭാഗങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട് അതിനനുസൃതമായിട്ടുള്ള നമുക്ക് എക്സസൈസുകൾ ചെയ്യാം. കണ്ടിന്യൂസ് മാനറിൽ നമ്മൾ ചെയ്യുന്നു, റിതമിക് മാനറിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എയറോബിക് എക്സസൈസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് ഭൂരിപക്ഷം ഇനങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തുന്നത്. കാലിസ്തനിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് റിതമിക് എക്സസൈസ്. റിതമിക് എന്ന വാക്ക് പലതവണ നമ്മൾ പറഞ്ഞു കേട്ടതാണ്. കണ്ടിന്യൂസ് കാലിസ്തനിക്സിക്സ് ഓർ കണ്ടിന്യൂസ് റിതമിക് എൻഡ്യൂറൻസ് എക്സസൈസ് ആർ നോൺ ടു ബി ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ജിംനാസ്റ്റിക് ആൻഡ് ഡാൻസ്. എയറോബിക് ഡാൻസ് നമുക്കറിയാം. അപ്പം അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത്, അവിടെയൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് റിതമിക്കായിട്ടുള്ള ഒരു താളാത്മകമായിട്ടുള്ള എക്സസൈസ് ആണ് ഉണ്ടാകുക. ഒപ്പം അതോടൊപ്പം തന്നെ റിതമിക്ക് മാത്രമല്ല, റിതമിക് ആകണമെങ്കിൽ കണ്ടിന്യൂസ് ആവണം, റിപ്പീറ്റ് ചെയ്യണം, ഒരേ രീതിക്ക് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എക്സസൈസുകളെ ഇവിടെ കാണുന്നത്. അപ്പം അങ്ങനെയാണ് സാധാരണ ജിംനാസ്റ്റിക്സ് ആൻഡ് ഡാൻസ്. ഇൻ അപ്പിയറൻസ് ദേ ലുക്ക് ലൈക്ക് ഡാൻസ്, ഇൻ ഫങ്ഷൻ ദേ ഫീൽ ലൈക്ക് ജിംനാസ്റ്റിക്. ആസ് ദേ ആർ വിഗറസ് ആൻഡ് സ്ട്രെനിയസ് ദേ ആർ ഡൺ ബൈ ബ്രിസ്ക് ബ്രീതിംഗ് മ്യൂസിക്. അപ്പം നമ്മൾ കാണുന്ന സമയത്ത് നമുക്കതൊരു ഡാൻസ് പോലെ തോന്നും, പക്ഷേ അത് യഥാർത്ഥത്തിൽ നമുക്ക് ജിംനാസ്റ്റിക്കിനെ പോലെയാണ് ഫീൽ ചെയ്യുക. റിതമിക് എക്സസൈസ് ദാറ്റ് ഇൻ ഫങ്ഷൻ ദേ ഫീൽ ലൈക്ക് ജിംനാസ്റ്റിക്സ്, ഇൻ അപ്പിയറൻസ് ദേ ലുക്ക് ലൈക്ക് ഡാൻസ്. ദേ ആർ നോൺ ആസ് ദി റിതമിക് എക്സസൈസ്. എയറോബിക് എക്സസൈസസ്, ദി എയറോബിക് ഡാൻസസ് ആർ ഓൾസോ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദീസ് കാറ്റഗറീസ്. കുറെ കൂടി പരിചിതമായ, വളരെ കോമൺ മെൻ പരിചയിച്ചിട്ടുള്ള എക്സസൈസ് ആണ് സൈക്ലിംഗ്. എയറോബിക് എക്സസൈസ് ആണ്.
നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധാരണ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരു എക്സസൈസാണ് സൈക്ലിംഗ്. ഉദാഹരണമായിട്ട് വാക്കിംഗ് ജോഗിംഗ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രയോജനപ്പെടുത്താവുന്ന ഒരു മെത്തേഡാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കണ്ടിന്യൂസ് മാനറിൽ ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ 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 ഷോർട്ട് ബ്രേക്കുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. സൈക്ലിംഗിൻ്റെ പ്രത്യേകത ഏതാണ്? ലോങ് ഡിസ്റ്റൻസ് സൈക്ലിംഗ് ഈസ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഫോർ ഡെവലപ്പിംഗ് എയറോബിക് എൻഡ്യൂറൻസ് ആൻഡ് ഓൾസോ ഫോർ ഇൻക്രീസിങ് സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ഓഫ് ദി മസിൽസ് ഓഫ് ദി ലോവർ എക്സ്ട്രീമിറ്റീസ്. നമുക്ക് നമ്മൾ കണ്ടിരുന്നു എൻഡ്യൂറൻസ് എന്ന് പറയുന്നതോട് ചേർന്ന് നമ്മൾ കണ്ടു സ്പീഡ് എൻഡ്യൂറൻസ് കണ്ട്, അപ്പം നമ്മൾ എയറോബിക് എൻഡ്യൂറൻസ് നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ വരുന്ന സൈക്ലിംഗ് ദീർഘദൂരം സൈക്കിള് ചവിട്ടുന്നതിലൂടെ നമുക്ക് എയറോബിക് എൻഡ്യൂറൻസിനെ സ്ട്രെങ്ത് എൻഡ്യൂറൻസിനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് വലിയ നേട്ടം. ബീങ് എ നോൺ വെയിറ്റ് ബിയറിംഗ് ആക്ടിവിറ്റി സൈക്ലിംഗ് പ്രൊവൈഡ്സ് ലീസ്റ്റ് ചാൻസ് ഓഫ് ഇഞ്ചുറി ടു ദി ലോവർ ബോഡി. സൈക്ലിംഗ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും അപകടങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകത. എസ്പെഷ്യലി ടു ദി ഇഞ്ചുറി ടു ദി ലോവർ ബോഡി ആണ് സൈക്ലിംഗിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ്സ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദി ആക്ടിവിറ്റീസ്. ത്രീ ആക്ടിവിറ്റീസ് വി നൗ വി ഡിസ്കസ്ഡ് വിച്ച് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ഓർ ഡെവലപ്പ് ദി ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ്. ദാറ്റ് മീൻസ് ദി ഫിസിക്കൽ ഫിറ്റ്നസ്. ദെൻ ദി വാക്കിംഗ് വീണ്ടും നമുക്ക് കുറച്ചുകൂടി പരിചിതമായ എക്സസൈസ് ആണ്. വാക്കിംഗ് എയറോബിക് എക്സസൈസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പം വാക്കിങ്ങിന്റെ സമയത്ത് നമുക്കറിയാം നമ്മൾ നടക്കുന്ന സമയത്ത് നടക്കുന്ന വാക്കിങ്ങിന് മുമ്പും പിമ്പും ഒക്കെ എടുക്കേണ്ടുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇതിന് ശേഷമുള്ള സെഷനുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായ വിലയിരുത്തലുകൾ നമ്മൾ ഉണ്ടാവും. അപ്പം വെറുതെ വാക്കിംഗ് ചുമ്മാ ഇറങ്ങി നടക്കുകയല്ല നമ്മൾ ചെയ്യുക. എയറോബിക് എക്സസൈസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ താളാത്മകമായിട്ട് റിതമിക്കായിട്ട് കണ്ടിന്യൂസ് മാനറിലാണ് നമ്മൾ ചെയ്യുക. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഡ്രസ് കോഡുകൾ, ഉപയോഗിക്കുന്ന സമയം, നമ്മുടെ ഭക്ഷണക്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമുള്ള കുളിക്കുന്നത്, റെസ്റ്റ് ചെയ്യുന്നത് ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രെച്ചിങ് എക്സസൈസുകൾ അനിവാര്യമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം വാക്കിംഗ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ് ഓർ ബെസ്റ്റ് ടൂൾ ടു ഇംപ്രൂവ് ദി റെസ്പിറേറ്ററി സിസ്റ്റം, ബ്രീത്തിങ് സിസ്റ്റം അല്ലേ. നമ്മൾ നടക്കുന്ന സമയത്ത് ധാരാളം ഫ്രഷ് ആയിട്ടുള്ള എയർ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇത് വാക്കിംഗ് ഇംപ്രൂവ്സ് ദ ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ലങ്സ് ബൈ സപ്ലൈയിങ് മോർ ഫ്രഷ് എയർ വെൻ വൺ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നമ്മൾ അത് വിഷമിച്ചല്ല, നമ്മൾ ശ്വാസം മുട്ടിയല്ല നമ്മൾ വലിക്കുക, ഒരു റിതമിക്കായി കണ്ടിന്യൂസ് ആയി നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഓക്സിജൻ നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കുന്നു. ലങ്സിലൂടെ നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജനെ വലിച്ചെടുക്കാനായിട്ടുള്ള, അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്, എത്രമാത്രം എമൗണ്ട് ഓക്സിജൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയും, എത്ര നേരത്തേക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. യോഗയിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുക, അല്ലെ, ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ അങ്ങനെ ചെയ്യുക. അതായത് പരമാവധി എമൗണ്ട് ഓക്സിജൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, അത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകൾ പോലും നമുക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. വാക്കിങ്ങിൽ നമ്മൾ ഇങ്ങനെ ഉള്ളൊരു നേട്ടം നമുക്ക് കിട്ടുന്നു. ഹാർട്ടിനും ഹാർട്ടുമായി ബന്ധപ്പെടുത്തിയ സിസ്റ്റത്തിനും ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കും വലിയ നേട്ടം ചെയ്യുന്ന ഒരു എക്സസൈസാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവല്, പ്രത്യേകിച്ച് LDL HDL എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോളുകളുണ്ട്. നമ്മൾ സാധാരണ ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പം അതിൻ്റെ ലെവല് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. ലോവനിങ് ദി കൊളസ്ട്രോൾ ലെവൽ ഇൻ ദ ബോഡി എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ, ഹൃദയം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന ഹൃദയം ബ്ലോക്ക്, നമ്മുടെ ആർട്ടറീസ് ബ്ലോക്ക് ആകുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അതായത് ഈസി ആയിട്ടുള്ള ഫ്ലോ ആണ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ നടക്കുന്നത്. അപ്പോൾ ആ ഫ്ലോയിൽ നമ്മൾ തടസ്സപ്പെടുത്തുന്ന ഡിപ്പോസിറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതെ ഫ്രീ ആയിട്ട് ഓക്സിജൻ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ചെല്ലുന്നത് കൊണ്ട് ബ്ലഡ് വെസൽസിനെ
നമുക്ക് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. അത് അങ്ങനെ പമ്പിങ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഫ്ലോ ഭംഗിയായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ സർക്കുലേറ്ററി സിസ്റ്റം നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഓർഗൻസും വളരെ സജീവമായിട്ട് നിൽക്കാനായിട്ടും വാക്കിംഗ് നമുക്ക് അവസരം തരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അപ്പൊ വാക്കിംഗ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ് ടു ഇംപ്രൂവ് ദി ഫിസിക്കൽ കമ്പണൻസ് എസ്പെഷ്യലി ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് കാർഡിയർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ദെൻ ഓക്സിജൻ, മാക്സിമം അമൗണ്ട് ഓഫ് ഓക്സിജൻ ക്യാൻ ബി റിസീവ്ഡ് ബൈ ദി ലങ്സ് ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്തിംഗ് പ്രോസസ് ബിക്കംസ് മോർ ഈസി ആൻഡ് ഇറ്റ് പ്രൊവൈഡ് മോർ ഓപ്പർച്യൂണിറ്റി ടു സപ്ലൈ പ്യൂരിഫൈഡ് ബ്ലഡ് ഓർ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദി എൻറയർ ഓർഗൻസ് ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ദ മെത്തേഡ് ടു ലോവർ ദി കൊളസ്ട്രോൾ ലെവൽ ആൻഡ് വിച്ച് വിൽ അഫക്ട് പോസിറ്റീവ്ലി ടു ഡിഗ്രീസ് ദി ബ്ലോക്കിംഗ് ഓഫ് ആർട്ടറീസ് എന്നാണ് പ്രധാനമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. വാക്കിങ്ങുമായി ബന്ധപ്പെടുത്തി ഇത്രയേറെ നേട്ടം കിട്ടുന്ന ഒരു എക്സസൈസ് ആണ് വാക്കിംഗ് എന്നുള്ളത് സാധാരണ ആളുകൾ അറിയുന്നില്ല. അടുത്തത് റോപ്പ് സ്കിപ്പിംഗ്. സ്കിപ്പിംഗ് നമുക്കറിയാം വിത്ത് റോപ്പ് പ്രൊവൈഡ്സ് എ ഗുഡ് മീൻസ് ഫോർ എക്സസൈസ് ദ ഹോൾ ബോഡി ആൻഡ് ദേ ആർ പ്രൊമോട്ടിംഗ് ജനറൽ ഫിറ്റ്നസ് ഓഫ് ദി ബോഡി. റോപ്പ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. റോപ്പ് സ്കിപ്പിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾക്കും അതിൻ്റെതായ നേട്ടം കിട്ടും. അതുപോലെ തന്നെ ജനറൽ ഫിറ്റ്നസ് ശരീരത്തിന് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. കാലിന് ഒപ്പം ആ മസിൽസിന് ആണ് കൂടുതൽ നേട്ടം കിട്ടുക സ്കിപ്പിംഗ് നടത്തുന്നതിലൂടെ. അപ്പോൾ കാർഡിയോ റെസ്പിറേറ്ററി എഫിഷ്യൻസി കൂട്ടാനായിട്ട് കഴിയും. നമ്മൾ ഓരോ തവണയും സ്കിപ്പ് ചെയ്യുന്നതിലൂടെ റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോ സിസ്റ്റം കൂടുതൽ എഫക്റ്റീവായി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ജോഗിങ് സ്വിമ്മിങ് പോലുള്ള നേട്ടമാണ് റോപ്പ് സ്കിപ്പിംഗ് നമുക്ക് കൊണ്ടുവരിക. അടുത്തത് സ്വിമ്മിംഗ് ആണ് ഒരു മെത്തേഡ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണിത്. സ്വിമ്മിംഗ് ആണ് ഒരു മെത്തേഡ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി ആയിട്ടാണ് സ്വിമ്മിങ്ങിനെ കാണുക. എയറോബിക് എക്സസൈസ് ആണെന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഓവറോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ് നേട്ടം കിട്ടുക. ഒപ്പം ഹാർട്ടിനും ലങ്സിനും സർക്കുലേറ്ററി സിസ്റ്റത്തിനും നേട്ടം കിട്ടും. വാക്കിംഗ് പോലെ തന്നെയാണ്, ലങ്സിന് നേട്ടം കിട്ടും, ഹാർട്ടിന് നേട്ടം കിട്ടും, ഒപ്പം സർക്കുലേറ്ററി സിസ്റ്റം എസ്പെഷ്യലി ദ കാർഡിയോ റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം വി ക്യാൻ ഇംപ്രൂവ് ബൈ സ്വിമ്മിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സർക്യൂട്ട് ട്രെയിനിങ്. സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറയുന്ന വാക്ക് ഒരു പക്ഷെ അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷെ കാര്യങ്ങൾ വിശദീകരിച്ച് വരുന്ന സമയത്ത് നമുക്ക് പരിചിതമായ ഒന്നാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. സർക്യൂട്ട് ട്രെയിനിങ് ഈസ് എ ഫോം ഓഫ് കണ്ടീഷനിങ് കമ്പൈനിങ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആൻഡ് ഹൈ ഇൻറ്റൻസിറ്റി എയറോബിക്. എയറോബിക്കിലേക്ക്, ഹൈ ഇൻറ്റൻസിറ്റി എയറോബിക്കിലേക്ക്, ഒപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലേക്ക് ചേർന്ന് നിൽക്കുന്നു. വിശദീകരിച്ച് പറയുകയാണ്, ഇറ്റ് ഈസ് എ ട്രെയിനിങ് മെത്തേഡ് ബൈ വിച്ച് എക്സസൈസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആർ പെർഫോംഡ് ഇൻ സ്വീക്വൻസ് വിത്ത് ഓർ വിതഔട്ട് അപ്പാരറ്റസ് ആഫ്റ്റർ ഹാവിംഗ് എ ഡോസേജ് പ്ലാൻഡ് ബിഫോർ ഹാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് വിത്ത് ഇന്റർവെൽസ്. അപ്പം പല എക്സസൈസുകളെ നമ്മൾ ഇറ്റ് ഈസ് എ ട്രെയിനിങ് മെത്തേഡ് ഒരു പരിശീലന പരിപാടിയാണ് ബൈ വിച്ച് ഏതിലൂടെയാണോ എക്സസൈസ് ഓഫ് വേരിയസ് കൈൻഡ്സ് പല തരത്തിലുള്ള ആ പെർഫോംഡ് ഇൻ സ്വീക്വൻസ് ഒരു സ്വീക്വൻസ് ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നു. അപ്പാരറ്റസ് യൂസ് ചെയ്തോ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഒരു നിശ്ചിത ഡോസേജ് നമ്മൾ പ്ലാൻ ചെയ്യും നേരത്തെ തന്നെ, അതിനുശേഷം അത് നിശ്ചിത ഇന്റർവെല്ലിലൂടെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. ആൻ എക്സസൈസ് സർക്യൂട്ട് ഈസ് വൺ കംപ്ലീഷൻ ഓഫ് ഓൾ പ്രിസ്ക്രൈബ്ഡ് എക്സസൈസസ് ഇൻ ദി പ്രോഗ്രാം. നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, വേരിയസ് കൈൻഡ്സ് പലതരത്തിലുള്ള എക്സസൈസുകൾ ആർ പെർഫോംഡ് ഇൻ സ്വീക്വൻസ് ഒരു സ്വീക്വൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ലക്ഷ്യമിടുന്ന ആ ഒരു സ്വീക്വൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ സർക്യൂട്ട് എന്ന് വിളിക്കുക. ആൻ എക്സസൈസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈസ് ആൻ കംപ്ലീഷൻ ഓഫ് ഓൾ പ്രിസ്ക്രൈബ്ഡ് എക്സസൈസസ്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കുറിക്കപ്പെട്ടിട്ടുള്ള എക്സസൈസുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു തവണ ചേർന്ന് വരുന്നതിനാണ് വൺ കംപ്ലീഷൻ ആണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. വെൻ സർക്യൂട്ട് വെൻ വൺ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ് ഒരു സർക്യൂട്ട് പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് വൺ ബിഗിൻ ദ ഫസ്റ്റ് എക്സസൈസ് അഗൈൻ ഫോർ അനദർ സർക്യൂട്ട് ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് റെസ്റ്റ്. ഒരു സർക്യൂട്ട് തീർന്നു കഴിയുമ്പം നമ്മൾ വീണ്ടും അത് ആരംഭിക്കും ചെറിയൊരു റെസ്റ്റിന് ശേഷം. ഇറ്റ് എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ, എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യാൻ, ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ സർക്യൂട്ട് ട്രെയിനിങ് ഉപയോഗിക്കുക. അപ്പം സർക്യൂട്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം വാട്ട് ഈസ് സർക്യൂട്ട് എന്ന് ഓർത്തിരുന്നാൽ തന്നെ സർക്യൂട്ട് ട്രെയിനിങ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. സർക്യൂട്ട് എന്ന് പറയുന്ന വൺ കംപ്ലീഷൻ ഓഫ് ഓൾ പ്രിസ്ക്രൈബ്ഡ് എക്സസൈസസ് ഇൻ ദ പ്രോഗ്രാം.
നമ്മളൊരു പ്രോഗ്രാമർ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ആ ഒരു എക്സസൈസുകളുടെ കൂട്ടം, ആ എക്സസൈസുകളുടെ ഒരു കംപ്ലീഷനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് വിളിക്കുക. ആഫ്റ്റർ എ പർട്ടിക്കുലർ എ ഷോർട്ട് പീരീഡ് ഓഫ് റെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റിപ്പീറ്റ്. കാരണം വീണ്ടും വീണ്ടും കറങ്ങി കറങ്ങി വരുന്നത് കൊണ്ടാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് വെയ്റ്റ് ട്രെയിനിങ്. വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. സം പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഇറ്റ് ഹാസ് സം റിസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവരും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണം എന്നില്ല. വെയ്റ്റ് ട്രെയിനിങ് ഈസ് എ ബെസ്റ്റ് ടൂൾ ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ ഫിറ്റ്നസ്. ഒരു മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനാണ് പ്രധാനമായിട്ടും വെയ്റ്റ് ട്രെയിനിങ് നമ്മൾ നടത്തുക. അതിനകത്ത് ഈ ഗ്രൂപ്പ് ഓഫ് 6 to 8 ടൈപ്പ് ഓഫ് എക്സസൈസസ് വിത്ത് വേരിയിങ് സെറ്റ്സ് ആൻഡ് റിപ്പറ്റീഷൻ ഇൻവോൾവിംഗ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി ഈസ് യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ എ പ്രോഗ്രാം ഓഫ് വെയ്റ്റ് ട്രെയിനിങ്. ഇല്ലേ, നമ്മുടെ മസിൽസിന് ഇമ്പ്രൂവ്മെന്റ് വരാൻ നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് നമുക്ക് നടത്താം. 6 മുതൽ 8 വരെയുള്ള തരം എക്സസൈസുകൾ വെയ്റ്റ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെടുത്തി അവൈലബിൾ ആണ്. അപ്പം അത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്? മസ്കുലർ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ടും. അത് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് സ്പെസിഫിക് മസിൽസിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. വെയ്റ്റ് ട്രെയിനിങ് യൂസസ് എ വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് ടു ടാർഗറ്റ് സ്പെസിഫിക് മസിൽ ഗ്രൂപ്പ്സ് ആൻഡ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ്. അപ്പം അങ്ങനെ നമ്മൾ അത് ചെയ്യുന്നു. വെയ്റ്റ് ട്രെയിനിങ് 6 മുതൽ 8 വരെ ടൈപ്പ് ഉണ്ട്. മസ്കുലർ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. മസ്കുലർ എൻഡുറൻസ് ആണ് നമ്മൾ, സ്ട്രെങ്ത് എൻഡുറൻസ് ആണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുക. അത് ഏത് ഭാഗത്തെ മസിൽസിനെയാണോ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ എക്യുപ്മെന്റ്സും സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സും അവൈലബിൾ ആണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഫാറ്റ് ലക്ക്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു മേഖലയാണ് ഫാറ്റ് ലക്ക്. ഫാട്ട്ലക്ക് ഇസ് എ സ്വീഡിഷ് മെത്തേഡ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ് ഫോർ ഇംപ്രൂവിംഗ് എയറോബിക് കപ്പാസിറ്റി ആൻഡ് അനേറോബിക് കപ്പാസിറ്റി ഫോർ ബോത്ത് ഇൻ അതലറ്റിക്സ്. അതലറ്റിക്സിൽ എയറോബിക് കപ്പാസിറ്റിയും അനേറോബിക് കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, സ്വീഡിഷ് മെത്തേഡാണ് ഫാട്ട്ലക്ക് എന്ന് പറയുക. ഈ മെത്തേഡ് അതലറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ, ദിസ് മെത്തേഡ് പ്രൊവൈഡ് മോർ ഫ്രീഡം ടു ദി അത്ലറ്റ് ആസ് ദി ഇന്റൻസിറ്റി ഓഫ് ദി ആക്ടിവിറ്റി ഇസ് നോട്ട് പ്രീ പ്ലാൻഡ് ഡ്യൂറിംഗ് ട്രെയിനിങ്. ദി അത്ലറ്റ് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദി ആക്ടിവിറ്റി അക്കോർഡിംഗ് ടു ഹിസ് ഫീലിംഗ്സ്. റിതമിക് ആൻഡ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ അണ്ണറോബിക് എക്സസൈസുകൾ വരുന്ന സമയത്ത് നമുക്കറിയാം മാക്സിമം നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ വരുന്ന സമയത്ത് ഈ അത്ലറ്റിന്റെ ഇൻട്രസ്റ്റിന് അനുസൃതമായി ഇതിന്റെ സ്പീഡിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഓർ ഡിപ്പെൻഡ് അപ്പോൺ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി അത്ലറ്റ് ഓർ ദി സറൗണ്ടിങ്സ് ഹി കൻ മേക്ക് സം ചേഞ്ചസ്. ദ അത്ലറ്റ് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദി ആക്ടിവിറ്റി അക്കോർഡിംഗ് ടു ഹിസ് ഫീലിംഗ്സ് സറൗണ്ടിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ദെയർഫോർ ദിസ് മെത്തേഡ് നീഡ്സ് മോർ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡെഡിക്കേഷനും ഫ്രം ദ പാർട്ട് ഓഫ് ദി അത്ലറ്റ് ടു അച്ചീവ് ഡിസൈഡ് എഫക്ട്. അപ്പോൾ ഇങ്ങനെ അത്ലറ്റിന് ഈ പറയുന്ന സ്പീഡിൽ മാറ്റം വരുത്താനായിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി, സാഹചര്യത്തിനനുസൃതമായി, കാഴ്ചപ്പാടിനനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ മോർ ഫ്രീ, അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. അത്ലറ്റിന് ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എയറോബിക് അനേറോബിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നില്ല എങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഡിസൈഡ് എഫക്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം, ഉദ്ദേശിക്കുന്ന ഒരു നേട്ടം നേടിയെടുക്കാനായിട്ട് കഴിയാതെ വരും. നമ്മൾ അങ്ങനെയാണ്, നമ്മളെ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അങ്ങ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടങ്ങ് പോകും. അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ്, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിസൈഡ് എഫക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിലപാടുകൾ നമ്മൾ പുലർത്തണം. ഇതനുസരിച്ചിട്ട് അക്കോർഡിംഗ് ടു ദ എക്സ്പേർട്സ് ദ ഹാർട്ട് റേറ്റ് ഓഫ് അത്ലറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ 140 to 180 ബീറ്റ്സ് പെർ മിനിറ്റ്സ്. നമ്മുടെ വിദഗ്ധരായ ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നത് അത്ലറ്റുകളുടെ ഹാർട്ട് ബീറ്റ് 140 മുതൽ 180 വരെ ഒരു മിനിറ്റിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ പറയുക, അവർ എക്സ്പേർട്സ് നിർദ്ദേശിക്കുക. ആൻഡ് ദി വോളിയം ഓഫ് ട്രെയിനിങ് ഷുഡ് വേരി ഫ്രം 15 to 600 മിനിറ്റ്സ്. വോളിയം, റെസ്പിറേറ്ററി വോളിയം അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതുകൂടാതെ സ്പോർട്സിലും ഗെയിംസിലും പങ്കെടുക്കുന്നതും വലിയ തരത്തിലെ ഫിസിക്കൽ കമ്പോണൻസിന്റെ ഇമ്പ്രൂവ്മെന്റിന്, ഫിസിക്കൽ ഫിറ്റ്നസ് മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടും. അത് റെഗുലർ പാർട്ടിസിപ്പേഷൻ വേണം. വല്ലപ്പോഴും ഇൻഡോർ ഔട്ട്ഡോർ സ്പോർട്സ് ഉണ്ട്, അത് നമുക്ക് സഫീഷ്യന്റ് എക്സസൈസ് ടു ദ ബോഡി. റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് പ്രൊവൈഡ് സഫീഷ്യന്റ് എക്സസൈസ് ടു ദ ബോഡി.
However, the amount of exercise and activity provides depends upon the nature of the activity undertaken. Games which are vigorous can bring about significant improvement in physical fitness. അപ്പം ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്. അത് നമുക്ക് ഏതെല്ലാം തരത്തിൽ ഉപകാരപ്രദമാകുന്നു, ഏതെല്ലാം തരത്തിൽ നമുക്ക് വേണ്ടി വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സ്, ഡിഫറെന്റ് മെത്തേഡ്സ് ടു ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഓർ ഇൻ അതർ വേർഡ്സ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ്. ബോത്ത് ആർ ദി സെയിം and different methods also we specified. Among them, the circuit training, fartlek may be a new term to you. So simple to understand that. You also make sure some methods, minimum 5 methods you should remember one by one. There may be possibility to ask the essay questions based on the activities to improve the physical fitness or the physical fitness components. The health related and performance based fitness components can be improved through some activities. Even by participating in a sports and games in a regular manner, either in the indoor or the outdoor form also can be improved. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാനുള്ളത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇതാണ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻ.